സദ്ഗുരു ഈ ചോദ്യം അഞ്ജലിയിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു അങ്ങയുടെ കോട്ടുകളിൽ ഒന്നിൽ ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ച അയാളുടെ പെരുമാറ്റം അടിസ്ഥാനമാക്കി വിലയിരുത്തരുത് എന്ന് ഒരിടത്ത് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അനുകമ്പയും സ്നേഹവും ഉള്ള ആളുകൾ ആത്മീയമായി വളർച്ചയെത്തിയവരാണ് എന്നാണ് അങ്ങ് അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ് ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കാൻ കഴിയില്ല പക്ഷെ സ്കൂളിൽ പോകുന്ന കാലം ഞാൻ പ്രത്യേക സ്കൂളുകളിലായിരുന്നു അവിടെയൊക്കെ മോറൽ സയൻസ് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഞാൻ മിഷണറി സ്കൂളിലായിരുന്നു അതുകൊണ്ട് അവർ ഞങ്ങളെ എപ്പോഴും മൂന്ന് മാന്ത്രിക വാക്കുകൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു നിങ്ങൾ കാത്തിരിക്കണം മുപ്പത് സെക്കൻഡിനുള്ളിൽ അടുത്ത ക്ഷമയ്ക്ക് വേണ്ടി അത് വരാൻ പോകുന്നില്ല എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു ഞാൻ സർട്ടിഫൈഡുമാണ് ഓക്കെ മാന്ത്രിക വാക്കുകൾ എനിക്കുറപ്പുണ്ട് നിങ്ങളെല്ലാവരും ആ മാന്ത്രിക വാക്കുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഏതാണ് ആ മാന്ത്രിക വാക്കുകൾ എന്താണ് അല്ല അല്ല അതല്ല അതിൻ്റെ ക്രമം സോറി അല്ല ക്രമം സോറി അല്ല ആദിത്യേത് പ്ലീസ് സോറി താങ്ക് യു ഇങ്ങനെയുള്ള ട്രിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളങ്ങനെ പറയരുത് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കുള്ളിൽ ആ മാന്ത്രികത സംഭവിക്കുന്നു ആ വാക്കുകളും കൂടെ വരുന്നെങ്കിൽ അത് മനോഹരമാണ് മാന്ത്രികത സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വാക്കുകൾ മാത്രമേ ഉള്ളൂ നാമകരണം ചെയ്യാനുള്ള കഴിവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ പക്ഷേ നിങ്ങൾ പ്ലീസ് എന്ന് പറയുമ്പോൾ അതൊന്നും അർത്ഥമാക്കുന്നില്ല കുറഞ്ഞത് നിങ്ങൾ സ്വയം ആരാണെന്ന് കാണിക്കുകയാണെന്നുള്ളത് നിങ്ങൾ ആരുടെയെങ്കിലും പുറകിൽ ചവിട്ടുന്നു എന്നിട്ട് നിങ്ങൾ അവരോട് സോറി പറയുന്നു അതിലൊന്നും കാര്യമില്ല നിങ്ങളെല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടതെടുക്കുന്നു എന്നിട്ട് അവരോട് താങ്ക് യു പറയുന്നു അവർ നിങ്ങൾക്ക് തന്നതുപോലെ ഇല്ല ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് നാമകരണം ചെയ്യാനുള്ള കഴിവുമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒന്നും നിങ്ങളുടെ സ്വന്തമല്ല അതുകൊണ്ട് വെറും വെള്ളമാണെങ്കിൽ പോലും നിങ്ങൾ പ്ലീസ് എന്ന് പറയണം നിങ്ങൾ ഇതിനെ ഈ രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പൊടിച്ചോറാണെങ്കിൽ പോലും അത് നിങ്ങളുടേതല്ല ഭാഗ്യവശാൽ നിങ്ങൾക്കത് ലഭ്യമാണ് അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് എന്ന് പറയാമോ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുകയായിരിക്കാം നിങ്ങൾ എന്തിനെങ്കിലും മുകളിലായിരിക്കാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളോട് സോറി പറഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ കൂടാതെ താങ്ക് യു കാരണം നിങ്ങൾക്കൊരു കൃതജ്ഞതയുണ്ട് കാരണം എല്ലാം വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ വഴിക്ക് തന്നെ വന്നു അതുകൊണ്ട് ആ വാക്ക് വന്നേക്കാം അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ പ്രകടമാകും നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മാജിക് അത് സംഭവിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ സ്വഭാവത്തിലായിരിക്കും ഇതാണ് ധാർമ്മിക സമൂഹങ്ങളുടെ ഒരു ദുരന്തം എന്നത് ശരിയായത് മാത്രമേ അവർ ചെയ്യൂ പക്ഷേ അവരുടെ ഉള്ളിൽ ശരിയായതൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് സ്വഭാവം ഒരിക്കലും ഒരാളുടെ ബോധത്തെയോ വളർച്ചയോ പരിവർത്തനത്തെയോ തീരുമാനിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആത്മീക വളർച്ചയുണ്ടെങ്കിൽ വളരെ കട്ടിയുള്ള ഒരു കോൺക്രീറ്റ് ഒരു കോൺക്രീറ്റ് ചെയ്ത വ്യക്തിയിൽ നിന്നും കുറച്ചുകൂടി ഉൾക്കൊള്ളുന്ന ഭാവത്തോടെ നിങ്ങൾ മൃദുവായി മൃദുവായിത്തീരും നിങ്ങളുടെ ഉൾക്കൊള്ളലിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ ഈ ഉൾക്കൊള്ളലിലാണെങ്കിൽ നിങ്ങളുടെ സൗമ്യതയിലാണെങ്കിൽ ഈ ഉൾക്കൊള്ളുന്നതിൽ നിന്നും ഉണ്ടാകുന്ന സ്നേഹത്തിലാണെങ്കിൽ എല്ലാം വളരെ മനോഹരമാണ് പക്ഷേ അത് നിങ്ങൾ പഠിച്ചൊരു ഫോർമുലയാണെങ്കിൽ അതായത് നിങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് കിട്ടും ശരിക്കും അതാണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഈ മൂന്ന് മാന്ത്രിക വാക്കുകൾ ഉപയോഗിക്കൂ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് എന്ന് പോയി പറയൂ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നിന്ന് മറ്റെന്തെങ്കിലും പറയൂ ഇതെനിക്ക് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം ഒരിക്കലും നിങ്ങൾ ആരാണെന്ന് നിശ്ചയിക്കുന്നില്ല ആളുകൾക്ക് പെരുമാറ്റം നന്നാക്കിയെടുക്കാൻ കഴിയും പക്ഷേ എന്താണ് എന്നുള്ളതിൻ്റെ പരിവർത്തനമാണ് ആവശ്യം പരിവർത്തനം എന്നാൽ ശരിക്കും ഇതാണ് അർത്ഥം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അതിരുകളെക്കുറിച്ചുള്ള ബോധം ഇത് ഞാനാണ് എന്നത് ഇത് വികസിക്കുന്നു പരിവർത്തനം എന്നാൽ അത്രയേ ഉള്ളൂ പരിവർത്തനം എന്നത് ഒരു സാമൂഹ്യ സ്വഭാവമല്ല പരിവർത്തനം പരിവർത്തനമെന്നാൽ നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്തായിരുന്നു എന്നത് ഇത് മാത്രമായിരുന്നു ഇപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളത് ഇതിനേക്കാൾ കൂടുതലാണ് അത്രയേ ഉള്ളൂ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിലും പെരുമാറിക്കോളൂ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഒരു ഉൾക്കൊള്ളൽ ആവശ്യമാണ് കാരണം ഉൾക്കൊള്ളൽ ഇൻഷുറൻസിനേക്കാൾ നല്ലതാണ് ഒരിക്കൽ നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങളുടെ ഭാഗമായിട്ട് കാണാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ താങ്ക് യു പ്ലീസ് സോറി എന്നീ വാക്കുകളുടെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ കാര്യമേ ഇല്ല കാരണം നിങ്ങൾ മറ്റൊരാളെ നിങ്ങളായിട്ട് തന്നെ കാണാൻ തുടങ്ങിയാൽ ഞാൻ എന്നെ പോലെ തന്നെയാണ് പരിഗണിക്കുന്നത് കഠിനമായി ഇപ്പോൾ ഞാൻ എന്നോട് ഇതുപോലെ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ നിങ്ങളോടും അങ്ങനെ തന്നെ പെരുമാറും ഞാൻ എന്നോടും പരിക്കാനായിട്ട് തന്നെയാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടും പരിക്കാനാവുന്നത് ോ ഞാൻ നിങ്ങളോട് കുറച്ച് സൗമ്യനാവണോ പ്ലീസ് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ആദ്യത്തെ പരിപാടിയിലൊക്കെ ഞാൻ പറയുമായിരുന്നു പ്ലീസ് കണ്ണുകൾ കാരണം കണ്ണുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്ലീസ് കണ്ണുകൾ പിന്നെ നിങ്ങൾ സമയമേക്ക് വന്നു അവിടെയും ഞാൻ നിങ്ങളോട് പ്ലീസ് എന്ന് പറയണോ ഞാൻ പറഞ്ഞത് നിങ്ങൾ വായടച്ചിരിക്കാനാണ് അപ്പോഴേക്കും നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാകണം ഇതിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണ് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകണം ഇപ്പോൾ നിങ്ങളോട് പ്ലീസ് ആരടി അകലം പാലിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ കയ്യിൽ ഒരു ആരടി നീളമുള്ള വടിയുണ്ടാകും ഇതുപോലൊരു ഉന്തു ഞങ്ങൾ തരും കാരണം മൂന്ന് ദിവസമായിട്ടും എന്താണ് ആറടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഹലോ എന്താണ് ആറടി എന്ന് മനസ്സിലാക്കാൻ മൂന്ന് ദിവസമൊന്നും വേണ്ട നിങ്ങളൊരു നിരക്ഷരനാണെങ്കിൽ പോലും നിങ്ങളത് മനസ്സിലാക്കും നിങ്ങൾക്കൊരു കണക്കിൻ്റെയും പ്രാഗൽഭ്യം ആവശ്യമില്ല അതിനാൽ ഇപ്പോൾ സർക്കാർ സൈന്യത്തെ സജ്ജരാക്കിയിട്ടുണ്ട് കാരണം അഥവാ നിങ്ങൾക്ക് ആറടി എന്നാൽ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിലോ അതെ ഇത് സംഭവിച്ചു എന്താണ് സംഭവിച്ചത് അപ്പോൾ ഒരു ദിവസം ശങ്കരൻപിള്ള വീട്ടിലെത്തിയപ്പോൾ അയാളുടെ പന്ത്രണ്ട് വയസ്സുള്ള മകനെക്കുറിച്ച് അയാളുടെ ഭാര്യ പരാതി പറയാൻ തുടങ്ങി ഞാൻ പറയുന്നതൊന്നും ഇവൻ കേൾക്കുന്നില്ല നിങ്ങൾ അവനെ ശരിയാക്കണം അപ്പോൾ ശങ്കരൻ പിള്ള പയ്യനെ തിരയാൻ തുടങ്ങി അവനൊരു ചെടിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അയാൾ അവൻ്റെ ചെവിയിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു എടാ വിഡി നീ എന്നേക്കാളെ വലുതാണെന്ന് വിചാരിക്കുന്നുണ്ടോ നിന്റെ അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാൻ മാത്രം അതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം ശരിയാണ് നിങ്ങളൊരു സമൂഹത്തിലായിരിക്കുമ്പോൾ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റം ഒന്ന് ക്രമീകരിക്കണം കാരണം നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടല്ലോ പക്ഷേ ഒരു നല്ല പെരുമാറ്റം എന്താണെന്ന് നാം നോക്കുകയാണെങ്കിൽ അതൊരിക്കലും നല്ല വാക്കുകൾ പറയണമെന്ന് ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നൊന്നുമല്ല നമ്മൾ നോക്കുന്ന കാര്യം ഇതാണ് അതായത് നിങ്ങൾ ഈ ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ അമ്പത് പേർ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും ഈ അൻപത് പേരെക്കുറിച്ചും നിങ്ങൾക്ക് ധാരണയുണ്ടോ അതോ നിങ്ങളെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് ധാരണയുള്ളൂ അത്രയുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന അൻപത് പേരെക്കുറിച്ചും നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രത്യേക രീതിയിൽ പെരുമാറും നിങ്ങളുടെ ധാരണ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ പെരുമാറും ഇതുമാത്രമാണ് നിങ്ങൾ ശരിയാക്കേണ്ടത് ആത്മീയ പ്രക്രിയ എന്നാൽ അതൊരു സാമൂഹ്യ കാര്യമല്ല അത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം വന്നതിനാൽ നിങ്ങൾ ലോകത്തോടൊരു പ്രത്യേക രീതിയിൽ സമ്മതിക്കും ഒരുപാട് ആത്മീയരായ ആളുകളുണ്ട് വളരെയധികം വളർച്ചയെത്തിയവർ പക്ഷേ അവർക്കൊന്നും സാമൂഹികമായ കഴിവുകളില്ലായിരുന്നു അതുകൊണ്ടാണ് അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടത് നിങ്ങൾ കേട്ട് കാണും സദ്ഗുരു ശ്രീ പറ്റി അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള സാമൂഹിക കഴിവുമില്ലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷേ ഈ സമയം നമ്മൾ കുറച്ച് സാമൂഹികമായ കഴിവുകളോടെയാണ് വന്നത് എങ്കിലും ചില ആളുകളുമായിട്ട് ഒരസിലുണ്ട് എന്നാലും അവരെപ്പോഴും ഉണ്ട് അവിടെ അത് നമ്മൾ ശരിയായ ദിശയിലാണ് എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ശരിയായ കാര്യമാണ് ഈ ലോകത്തിന് ചെയ്യുന്നത് കാരണം ഈ ആളുകൾ നിങ്ങളെ പൂഴ്ചകയാണെങ്കിൽ നിങ്ങൾക്കെന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് ഒരാളുടെ ആത്മീയ വളർച്ച പെരുമാറ്റം കൊണ്ട് ഒരിക്കലും വിലയിരുത്തരുത് എന്നാൽ ഇതൊരു ലൈസൻസ് ആക്കി എടുക്കുകയും വരുത് ഒരു ഉത്തരവാദിത്വവും ഞാൻ ആത്മീയനാണ് എന്ന് പറയുന്നത് അങ്ങനെയൊരു അങ്ങനെയൊരു സമൂഹം ഈ ലോകത്ത് നിലനിൽക്കുന്നു കാരണം അവർ ആത്മീയരാണ് അതുകൊണ്ട് എല്ലാവരും അവരെ മനസ്സിലാക്കണമെന്ന് അവർ കരുതുന്നു എന്ത് വൃത്തികെടും അവർ ചെയ്യും പക്ഷെ എല്ലാവരും അവരെ ഉൾക്കൊള്ളണം അല്ലല്ല അതല്ല കാര്യം കാരണം ആത്മീയ പ്രക്രിയ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക ശരീരവുമായി താതാത്മ്യം പ്രാപിച്ചിട്ടില്ല നിങ്ങളുടെ വ്യക്തിത്വം ഭൗതികമല്ലാത്ത ഒരു തലത്തിനപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട് ഒരിക്കൽ നിങ്ങളുടെ വ്യക്തിത്വം ഭൗതികമല്ലാതാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക രീതി ഉണ്ടാവില്ല അത് ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങളത് ചെയ്യും മൃദുവായിട്ടായിരിക്കാം പരുക്കനായിരിക്കാം മനോഹരമായിട്ടായിരിക്കാം അല്ലാതെയായിരിക്കാം ഏത് രീതിയിലും ആവാം ഏത് രീതിയിലാണോ സാഹചര്യം ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുക കാരണം നിങ്ങളുടെ വ്യക്തിത്വം എന്നത് ശാരീരികവും മാനസികവുമായ തലത്തോട് ചേർന്നല്ല നടക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം എന്നത് നിങ്ങൾ ആരാണ് എന്നുള്ളതിൻ്റെ ഭൗതിക തലത്തെയും കടന്നു പോയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഉണ്ടാക്കിയെടുത്ത പെരുമാറ്റം എന്നാൽ അതിനർത്ഥം നിങ്ങളൊരു പ്രത്യേക രീതിയിൽ മാത്രമേ നിലകൊള്ളൂ എന്നാണ് അതിനർത്ഥം നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സൗമ്യമാകാമെങ്കിൽ അത് മനോഹരമാണ് നിങ്ങൾക്ക് മോശക്കാരനാകണമെങ്കിൽ മോശക്കാരനാകാം എന്താണോ അപ്പോൾ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക കാരണം ഇപ്പോൾ വാഹനങ്ങളൊന്നുമില്ലാത്തതിനാൽ ഒരുപാട് പശുക്കളും കാളുകളും എല്ലാം നിരത്തിലുണ്ട് ഒരു കൂട്ടം പശുക്കൾ അതുവഴി പോകുന്നു നിങ്ങൾ അവരോട് ചെന്ന് പ്ലീസ് അവരിതുപോലെ തന്നെ അങ്ങ് പോകും അപ്പോൾ ചെറുതായി ഒന്ന് ഒരു വടിയെടുത്ത് വരണം അപ്പോൾ അവര് മാറും കാരണം അവർക്കറിയില്ല നിങ്ങൾ പറയുന്ന ഈ പ്ലീസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ പശുക്കളോട് തെറ്റായ രീതിയിലല്ല പെരുമാറുന്നത് ഇപ്പോൾ പശുക്കൾക്ക് മധുരമായ വാക്കുകൾ മനസ്സിലാകുമായിരുന്നെങ്കിൽ നിങ്ങളങ്ങനെ പറയുമായിരുന്നു നിങ്ങൾക്കറിയാം പശുക്കൾക്ക് എന്നാൽ ഒന്നുമല്ല എന്ന് പക്ഷെ അതിന് മനസ്സിലാവില്ല അത് അവിടെ നിൽക്കുന്നത് നിങ്ങൾക്കിഷ്ടമായിട്ടില്ല എന്നവയ്ക്ക് മനസ്സിലാകണം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട റോഡിൽ അവ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ അവയെ മനസ്സിലാക്കണം നിങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ അവയെ തല്ലേണ്ട ആവശ്യമില്ല കുറച്ച് ശബ്ദമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ അവ നീങ്ങില്ല കാരണം അവയ്ക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങളൊരു കുഞ്ഞുമായി ഇടപെടുമ്പോൾ നിങ്ങൾ ഒരു രീതിയിൽ ചെയ്യും നിങ്ങൾ മുതിർന്ന ആളോടാണെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യും നിങ്ങൾക്ക് അറിയാവുന്ന ആളോട് ഒരു രീതിയിൽ നിങ്ങൾക്കറിയാത്ത ആളോട് മറ്റൊരു രീതിയിൽ നമ്മുടെ പെരുമാറ്റം എപ്പോഴും സാഹചര്യത്തിനനുസരിച്ചായിരിക്കണം ഇപ്പോൾ നിങ്ങൾ പെരുമാറേണ്ട രീതി ഇങ്ങനെയാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യം ഇപ്പോൾ അതിനോട് അതിനോട് ചേർന്നതല്ലെങ്കിൽ പോലും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യും അതിൽ കാര്യം എന്താണ് നിങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിന് അനുയോജ്യമല്ലാത്ത ഏതൊരു പ്രവൃത്തിയും അപ്രസക്തമായ പ്രവൃത്തിയാണ് അതുകൊണ്ട് ഉറപ്പിച്ചു വച്ചിട്ടുള്ള പ്രവർത്തികൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്രസക്തമായ പ്രവർത്തികളാകും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം നമ്മുടെ പ്രവർത്തികളെ അല്ലേ ഉറപ്പിക്കേണ്ടത് നമ്മൾ ആരാണ് എന്നുള്ളതിനെയാണ് ഉറപ്പിക്കേണ്ടത് ഇതാണ് നിങ്ങൾക്കറിയാമോ ഞാൻ ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല പക്ഷേ ഇതെൻ്റെ മനസ്സിൽ ഒരു കാര്യമാണ് കൃഷ്ണൻ പറഞ്ഞു ആദ്യം നിങ്ങൾ യോഗയിൽ ഉറക്കിയൂ അതിനർത്ഥം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉറക്കാനല്ല അതിനർത്ഥം നിങ്ങളുടെ പ്രപഞ്ചവുമായുള്ള കൂടിച്ചേരലിൽ ഉറക്കാനാണ് എന്നിട്ട് നിങ്ങൾ പ്രവർത്തികൾ ചെയ്യൂ അതിനർത്ഥം നിങ്ങൾ മുഴുവനായും ഉൾക്കൊണ്ട് കഴിഞ്ഞു ഇനിയും ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യൂ അതിലെനിക്ക് പ്രശ്നമില്ല